വെൽക്കം ടു പൈനാപ്പിൾ കിച്ചൺ പരിപ്പും ചീരയും തക്കാളിയെല്ലാം ചേർത്ത് തേങ്ങ അരച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിലേക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം അരക്കപ്പൊന്ന് നിറയെ പരിപ്പെടുത്ത് പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചതാണ് ഒരു മീഡിയം സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം തക്കാളി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ മുളക് പൊടി നാല് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കുക്കറിൽ ഒരു മൂന്ന് വിസിലിൽ വേവിച്ചെടുക്കാം പരിപ്പ് നന്നായി വെന്ത് കിട്ടണം എന്നാലേ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പരിപ്പ് വെന്തതിനുശം ചേർക്കാൻ വേണ്ടി രണ്ട് ചെറിയ കെട്ട് ചീരെടുത്ത് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുക്കാൽ കപ്പ് തേങ്ങ നാല് ചുവന്നുള്ളി കാൽ ടീസ്പൂൺ നല്ല ജീരകം തേങ്ങയും ചുവന്നുള്ളിയും നല്ല ജീരകവും അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം അണ്ടും നമുക്ക് ഇതിലേക്ക് ചേർക്കാം ചെറുതായി അരിഞ്ഞെടുത്താൽ മതി പരിപ്പ് പരിപ്പിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ചീരല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് വേവിച്ച പരിപ്പ് ചേർക്കാം ആദ്യമൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചീരയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചീരയില വെക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് കുക്കായിട്ടുണ്ടെങ്കിൽ ചീരലയ്ക്കൊരു കയ്പ് രസം ഉണ്ടാകും ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പരിപ്പ് വേവിച്ചതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ ഈ സമയത്ത് അര ഗ്ലാസ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചീരക കുക്കാക്കി കിട്ടിയിട്ടുണ്ട് കറി ഒരുപാട് ലൂസായി പോകരുത് ഈ ഒരു തിക്നസ്സാണ് ആവശ്യം ഇനി അതിലേക്ക് അരച്ചു വെച്ച തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങട് മിക്സ് ചേർത്തിട്ട് ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി കറി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ നേർത്ത് കൊടുക്കാം കടുകും ഉണക്കമുളകും ഒന്ന് പൊട്ടിച്ച് ചേർക്കാം കറിയിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് ചൂട് ചോറിഞ്ഞപ്പം നല്ലൊരു കോമ്പിനേഷനാണ് പരിപ്പും ചീരക്കറിയും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്